ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനം ഒഴിഞ്ഞ് സൂപ്പർ താരം MS ധോണി. യുവതാരം ഋതുരാജ് ഗെയ്ക്വാദാണ് പുതിയ നായകൻ. IPL 17 സീസണ് നാളെ ചെന്നൈയിൽ തുടക്കമാകാനിരിക്കെയാണ് നായക സ്ഥാനത്തു നിന്നുള്ള ധോണിയുടെ പിന്മാറ്റം. അനിൽ വാസുദേവ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, IPL തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ചെന്നൈ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട നായകൻ MS ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. പകരം യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിനാണ് ചുമതല കൈമാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് യാതൊരു സൂചനയും തന്നിരുന്നില്ല. മാർച്ച് 4 ധോണി ഒരു സമൂഹമാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പുതിയ സീസണായി താൻ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു, ഒപ്പം തന്നെ പുതിയ റോളിനായിരുന്നു. പക്ഷേ ആ പുതിയ റോൾ എന്തെന്ന് യാതൊരു തരത്തിലുള്ള സൂചനയും ഇതുവരെയും ആർക്കും തന്നെ കിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം മെൻറ്ററർ റോളിലേക്ക് പോകുമെന്നൊക്കെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ വളരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് IPL ക്യാപ്റ്റന്മാരുടെ വിവിധ ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ ഫോട്ടോ ഷൂട്ടിന് ധോണിക്ക് പകരം എത്തിയത് ഋതുരാജാണ്. അപ്പോഴാണ് BCCI പോലും അക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും ഇനി ക്യാപ്റ്റൻ എന്നുള്ളത്. ധോണി ഇത് 2008 ആണ് ഈ IPL തുടങ്ങുന്നത്. അന്നു മുതൽ എല്ലാ സീസണിലും ചെന്നൈ കളിച്ച എല്ലാ സീസണിലും അവരെ നയിച്ചിരുന്നത് ധോണിയാണ്. 2022 തുടക്കത്തിൽ മാത്രം ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴുകിയും അന്ന് ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഏതാനും കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം വീണ്ടും ധോണി തന്നെ ക്യാപ്റ്റൻസി വീണ്ടെടുക്കുന്ന കാഴ്ച കണ്ടു, ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ അതിനുശേഷം വീണ്ടും വളരെ നാടകീയമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷേ ഈ സീസണിന് ശേഷം ധോണി വിരമിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ധോണി ഇങ്ങനെ പെട്ടെന്ന് ഒരു മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ധോണിയുടെ കാര്യത്തിൽ ഇത് ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല. നേരത്തെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചതുപോലും വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ഞെട്ടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കപ്പോൾ ചെന്നൈയിലെ കുറച്ച് ആരാധകർ ചേരുന്നുണ്ട്. ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു, ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായി പോയത്. ഋതുരാജ് സർക്ക് ഫസ്റ്റ് ഒന്ന് കൺഗ്രാചുലേഷൻസ്. MS ധോണി സർക്ക് എന്ത് മുറി CSK കണ്ടിപ്പാ കപ്പ് എടുപ്പാങ്ക? ഞെട്ടിപ്പോയോ? അതായത് ധോണി ക്യാപ്റ്റൻസി ഒഴിയുമെന്ന് കരുതിയിരുന്നു? ഇല്ലെങ്കിൽ സാർ, അത് കരുതില്ല. എന്തായാലും വലിയ നിരാശയാണോ? അതായത് ധോണിയെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ വരാറ്, അപ്പൊ പെട്ടെന്ന് വന്ന് നിരാശയായി പോയോ? അത് കൊഞ്ച മനസ്സ് കഷ്ടമായിരിക്കും സർ. അതെ, ഈ കൊച്ചിയിൽ നിന്നൊക്കെ കുറച്ച് ആരാധകർ, എന്താണ് ധോണി പെട്ടെന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്താണ്? മലയാളികളായ കുറച്ച് ആരാധകരുണ്ട്. എന്താണ് ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന്? ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു പെട്ടെന്ന് കേട്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ എന്നാലും ധോണി ക്യാപ്റ്റനായിട്ട് തന്നെ അവസാന സീസൺ ഉണ്ടാവുന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാലും ധോണിയുടെ യുഗം അവസാനിക്കാൻ പോകുമ്പോൾ ധോണിക്ക് കീഴിൽ മറ്റൊരു ഋതുരാജ് മറ്റൊരു ക്യാപ്റ്റനായിട്ട് വളർന്നു വരും, ധോണിക്ക് കീഴിൽ തന്നെ വളർന്നു വരുന്നു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു യുഗം ഈ ഒരു വർഷം ആരംഭിക്കാൻ പോകുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കീഴിൽ. അപ്പോൾ പുതിയ മാറ്റങ്ങളുമായിട്ട് ഇക്കൊല്ലം ചെന്നൈ ഋതുരാജിൻ്റെ കീഴിൽ കപ്പടിച്ച് തന്നെ തുടങ്ങുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ധോണി പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കളഞ്ഞാൽ ഒരു സങ്കടം ഉണ്ടോ? അതുണ്ട്, തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ധോണിയുടെ ഒരു കടുത്ത ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടവുമായിക്കെ തന്നെ ധോണിയെ കൊണ്ട് ഓട്ടോഗ്രാഫ് വാങ്ങിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ധോണി ക്യാപ്റ്റൻസിയിലായിരുന്നു വിളങ്ങിയിട്ട്, എന്നാ സങ്കടമായിരുന്നു? ധോണി ക്യാപ്റ്റൻ ലാസ്റ്റ് IPL അതനால ക്യാപ്റ്റൻ பண்ணறேன் நினைச்சோம். அதனால இந்த லாஸ்ட் IPL முடியல. சடா தான் இருக்கு. പറഞ്ഞ പോലെ തന്നെ ധോണിയുടെ ക്യാപ്റ്റൻസി ഇങ്ങ് തമിഴ്നാട്ടിലോ നമ്മുടെ കേരളത്തിലോ ഒന്നുമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള രണ്ട് പേരാണ്. ധോണി റിസൈൻ ദ ക്യാപ്റ്റൻസി, ഹൗ ഡു ഫീൽ? നോ സാഡ് മൊമെന്റ് മേരി ഹെ 3 PM കെ ദേഖാ ഹെ ധോണി ക്യാപ്റ്റൻ ഛാഡ് ദിയാ ഹെ ഉസ്കാ ഹാൻഡ് ഓവർ ഋതുരാജ് കെ ഗയേഗാ. മേരാ വെരി സാഡ് മൊമെന്റ് ഹെ മേരെ പേസ് ലിയേ ഗയേ. മേ ഉസ്കെ ലിയേ മേ ബംഗ്ലാദേശ് സെ മേ ആ രഹാ ധോണി കെ ലിയേ. മേ ബഹുത് ബഡാ ഫാൻ ഹു ധോണി കെ ലിയേ. മേ ഉസ്കെ ലിയേ സാഡ് മൊമെന്റ് മേരി ഹെ ക്യാപ്റ്റൻ ഛാഡ് ദിയാ ഹെ ഉസ്കെ ഉസ്കെ ഹാൻഡ് ഓവർ ഋതുരാജ് കെ ദിയാ ഹെ ഉസ്കെ ലിയേ മേരാ ദിൽ മേ ഖതാ ഭയേഗാ. മേബി ഹി വിൽ റിട്ടയർ ഫ്രം ദിസ് ആഫ്റ്റർ ദിസ് സീസൺ. നോ ഐ ഡോണ്ട് നോ. ഇസ്കെ ലിയേ മേ തോ ചാഹൂഗാ മേ നെക്സ്റ്റ് ഇയർ ഹൂ മേ ധോണി ഖേലേഗാ ഹെ. മേ തോ ഫാൻ ഹൂ മേ ചാഹൂഗാ ഹെ നാ. തോ ഇസ്കെ ലിയേ ഉദർ റിട്ടയർ ഹി ഹോ ലേഗാ ഹെ ജോ തോ ലോങ് ഇയർ 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 ഹെ. തോ ഉസ്കെ ലിയേ ജബ് ഖേലാ സ്റ്റാർട്ട് കർനാ ഹെ പ്ലേയിങ് ഹെ ഉസ്കെ ലിയേ ലോങ് ഇയർ ഹെ. ലാസ്റ്റ് IPL ഹെ ലോങ് ഇയർ ഹെ ഇസ്കെ ലിയേ ഹെ ഉസ് ലാസ്റ്റ് IPL ഹെ ഉസ്കെ ലിയേ. തോ മേ ഫാൻ ഹൂ മേ തോ നഹീ ചാഹൂംഗാ ജേ റിട്ടയർമെന്റ് ലേ ഹെ.
ബംഗ്ലാദേശിൽ നിന്നുള്ള ആരാധകരാണ് ഇവർ കളി കാണാൻ വേണ്ടി വന്നതാണ്. ധോണിയുടെ ജേഴ്സിയൊക്കെ തന്നെ അടിഞ്ഞുകൊണ്ടാണ് വന്നത്. വലിയ നിരാശയാണ് അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. കാരണം ധോണി എവിടെ ചെല്ലുന്നോ ആ സ്റ്റേഡിയങ്ങളിലൊക്കെ തന്നെ ധോണിയുടെ ടെറിട്ടറി അല്ലെങ്കിൽ കൂടി അത്ര കണ്ട ആരാധകർ ധോണിക്ക് വേണ്ടി വരികയാറുണ്ട്. അപ്പോൾ ധോണിയുടെ അപ്രതീക്ഷിതമായ തീരുമാനം വലിയ രീതിയിൽ ഞെട്ടിച്ചു എന്നാണ് ഈ ആരാധകരൊക്കെ തന്നെ പറയുന്നത്. ഉന്മേഷ്, ചെന്നൈയിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.